സ്പീക്കർ എ എൻ ശംസീറിന്റെ ഗണപതി പരാമർശത്തിന് എതിരായ എൻ എസ് എസിന്റെ നാമജപഘോഷയാത്ര അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. തിരുവനന്തപുരം പാളയം ഗണപതി ക്ഷേത്രം തൊട്ട് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം വരെയാണ് നാമജപഘോഷയാത്ര നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്നും ചേരുന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണയും ആനന്ദകൃഷ്ണനും കോട്ടയത്ത് നിന്നും ഷിനോജുമുണ്ട്. പ്രശാന്ത്, എപ്പോഴായിരിക്കും ഈ നാമജപഘോഷയാത്ര ആരംഭിക്കാൻ പോകുന്നത്? വലിയ പങ്കാളിത്തം ഉണ്ടാകുമോ? അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ എവിടെ വരായി? എപ്പോൾ കൃത്യസമയത്ത് ആരംഭിക്കും? പ്രജീഷ്, എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ ആഹ്വാന പ്രകാരമാണ് ഇന്ന് വിശ്വാസ സംരക്ഷണ ദിനം എൻ എസ് എസ് കേരളത്തിലാകമാനം ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ രാവിലെ ഗണപതി ക്ഷേത്രത്തിൽ പോയി തേങ്ങ ഉടച്ചും അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ വണങ്ങിയും എല്ലാം മുന്നോട്ട് പോകാൻ അത്തരത്തിലായിരുന്നു ഈ ഇന്ന് രാവിലെ തീരുമാനമെടുത്തത്. പക്ഷേ ഈ താലൂക്ക് യൂണിയൻ മറ്റൊരു തീരുമാനം കൂടി എടുത്തു. തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ ഇന്ന് നാമജപ ഘോഷയാത്ര നടത്താൻ തീരുമാനിച്ചു. ഒരു പ്രതിഷേധ പരിപാടി തന്നെയാണ് തീരുമാനിച്ചത്. അത് ഈ പാളയത്തെ ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിലേക്ക് ഈ നാമജപ പ്രതിഷേധ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എൻ എസ് എസിൻ്റെ അംഗങ്ങൾ ഇപ്പോൾ അണിനിരന്നിരിക്കുന്നത്. തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ്റെ നിയന്ത്രണത്തിൽ 177 കരയോഗങ്ങളാണുള്ളത്. ഈ കരയോഗത്തിലെ അംഗങ്ങളാണ് ഇപ്പോൾ പാളയത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു നൂറുകണക്കിന് ഒരു 500 പേർ ഈ നാമജപ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം കൂടുതൽ പേർ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് താലൂക്ക് യൂണിയൻ പ്രസിഡന്റും എൻ എസ് എസിന്റെ വൈസ് പ്രസിഡന്റുമായ എൻ സംഗീത് കുമാർ അടക്കമുള്ളവർ ഈ നാമജപ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ, വിവിധ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ ഈ നാമജപ ഘോഷയാത്രയിൽ അണിനിരക്കുകയാണ്. നമുക്കറിയാം, കൃത്യമായി പറഞ്ഞാൽ 5 വർഷം മുൻപാണ് ഈ സമാനമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇതുപോലെ ഒരു നാമജപ ഘോഷയാത്ര കേരളത്തിലെ നിരത്തുകളിൽ ഉണ്ടായത്. അതും അന്ന് എൻ എസ് എസ് തന്നെയാണ് അതിന് മുൻകൈയെടുത്തത്. ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് നാമജപ ഘോഷയാത്രയായി എൻ എസ് എസ് തെരുവുകളിൽ വിശ്വാസികളുടെ പ്രതിഷേധം ഏറ്റെടുത്തതിന് ശേഷമാണ് മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഈ വിഷയം ഏറ്റെടുക്കുകയും അങ്ങനെ അതിൻ്റെ ഭാഗമായി അണിനിരക്കുകയും ചെയ്തത്. സമാനമായി തന്നെയാണ് ഈ ഹിന്ദു ആരാധന മൂർത്തിയായ ഗണപതി ഭഗവാനെ സ്പീക്കർ എ എൻ ശംസീർ അവഹേളിച്ചു എന്ന വിഷയത്തിൽ ഇപ്പോഴും നാമജപ ഘോഷയാത്ര നടക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കം തന്നെയാണിത്. ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം വരുമ്പോഴും അതുപോലെ തന്നെ എ എൻ ശംസീറിൻ്റെ പ്രതികരണത്തിലും താൻ മാപ്പ് പറയില്ലെന്നും ഇതിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നുമുള്ള പ്രസ്താവനകളാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാൻ എന്നത് അല്ലെങ്കിൽ ഗണപതി എന്നത് ഒരു മിത്താണ് തുടങ്ങിയ പ്രസ്താവനകളാണ് ഇന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പ്രതിഷേധം ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കാരണം ഇതിൽ ഒരു സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഒരു പിന്നോട്ട് പോക്ക് അല്ലെങ്കിൽ തൻ്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായി അല്ലെങ്കിൽ അതിൽ മാറ്റി പറയുന്നത് പോലുള്ള എന്തെങ്കിലും ഒരു സമീപനം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിത്രം മാറുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ സ്പീക്കർ അദ്ദേഹം പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എൻ എസ് എസ് ആകട്ടെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ വാക്കുകൾ അതിശക്തമായിരുന്നു. വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സ്പീക്കറെ വിമർശിച്ചത്. അതുകൊണ്ട് തന്നെ ഈ എൻ എസ് എസിന് മറുപടി നൽകുന്നില്ല എന്ന നിലപാടാണ് സ്പീക്കറും എടുത്തിരിക്കുന്നത്. വിമർശിക്കാൻ എൻ എസ് എസിന് കഴിയും, പക്ഷേ ആ രീതിയിൽ അതിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറാൻ അല്ലെങ്കിൽ മാറ്റി പറയാൻ താൻ തയ്യാറല്ല എന്ന നിലപാടാണ് സ്പീക്കറും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സജീവമായി നിലനിൽക്കും. വിശ്വാസികളുടെ ഒരു പ്രശ്നമായി തന്നെ ഈ വിഷയത്തെ ഉയർത്തി എൻ എസ് എസ് തെരുവിലേക്ക് ഇറങ്ങുകയാണ്. സ്വാഭാവികമായും കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ഇവിടെ നിന്നുണ്ടാകും. തീർച്ചയായിട്ടും എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ എത്തിയ ശേഷമായിരിക്കും അത്തരമൊരു പ്രതികരണങ്ങൾക്ക് സാധ്യത കൂടുതൽ. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി നിൽക്കുന്നവരെല്ലാവരും തന്നെ ഈ എൻ എസ് എസിൻ്റെ ഈ നാമജപ ഘോഷയാത്രയിൽ അണിനിരക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എൻ എസ് എസിന്റെ ഒരു ബാനറിൽ എൻ എസ് എസിന്റെ കീഴിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ